നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അവർ സേഫ് മൂൺ പ്രോ എന്ന് പറയുന്ന ഒരു മീം ടോക്കൺ നമുക്ക് ഫ്രീ ആയിട്ട്, അതായത് ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ഫീ മാത്രം നമ്മൾ കൊടുത്താൽ മതി. അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ഫീ എല്ലാം കൂടെ ചേർത്ത് ഒരു 50 രൂപ റേഞ്ചിൽ നമ്മൾ അത്ര നമ്മൾ മുടക്കേണ്ടതുള്ളൂ. അത്രയും രൂപയ്ക്കുള്ള പിന്നെ സ്മാർട്ട് ചെയിൻ്റെ BNB സ്മാർട്ട് ചെയിൻ ബാലൻസ് നമുക്ക് ട്രസ്റ്റ് വാലറ്റിൽ വേണം. എന്നാൽ നമുക്ക് ഈ കോയിൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് വാങ്ങാൻ പറ്റും. അത് നമുക്ക് ഏകദേശം 20 കോടി കോയിൻസ് അത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അവർ ഇവരുടെ ഒരു സൈറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരുടെ സൈറ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കണമെന്ന് നോക്കാം. നമുക്ക് ഇവിടെ കാണാൻ പറ്റും 26 ദിവസം ഉണ്ട് ഇനി ലിസ്റ്റഡ് ആവാനാണെന്നാണ് പറയുന്നത് പാൻകേക്ക് സാക്കിളിൽ. അപ്പോൾ അത് ഈ എയർ ഡ്രോപ്പ് തീരാൻ 26 ദിവസം ഉണ്ട് ഇനി. അപ്പോൾ എത്ര നാൾ നമുക്കിത് ക്ലെയിം ചെയ്യാം. സേഫ് മൂൺ പ്രോ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ കോൺട്രാക്ട് അഡ്രസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അവർ പറയുന്നത് 20/10/2021 നമുക്ക് പാൻകേക്ക്സ് ആപ്പിൽ ഇത് നമുക്ക് ലിസ്റ്റഡ് ആവുമെന്നാണ് പറയണത്. പാൻകേക്ക്സ് ആപ്പിൽ അഥവാ ലിസ്റ്റഡ് ആവുന്നെങ്കിലും ഞാൻ ആ സമയത്ത് സെല്ല് ചെയ്യുന്നെങ്ങനെയെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് സമയങ്ങളായാൽ തന്നെ ക്ലെയിം ചെയ്യുക. കാരണം അവർ ഈ 20 കോടി ടോക്കൺസ് നമുക്ക് കിട്ടാൻ വെറും 50 രൂപ മുടക്കിയാൽ മതി. കാരണം ഇത് പറയുമ്പോൾ ഒരു 500x വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറും 50 രൂപ മുടക്കിയാൽ മതിയാവും. ആ സമയത്ത് നമ്മൾ റിട്ടേൺസ് വലിയ ഹൈ ആയിരിക്കും. ചിലപ്പം 10,000 ചിലപ്പം 10,000 ലക്ഷങ്ങളോ ഒക്കെ ആവും, പറയാൻ പറ്റില്ല. കാരണം എനിക്കിത് ലൗലിന് വാങ്ങിച്ചപ്പോഴും അതുപോലെ തന്നെ ഇപ്പം ബുള്ളി ഷേഫ് എന്ന് പറയുന്ന മീം ടോക്കൺ വാങ്ങിയതും അതുപോലെ തന്നെ ഡോജ് വാങ്ങി, ഷിബ വാങ്ങി, അതൊക്കെ വാങ്ങി എക്സ്പീരിയൻസ് ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. മീം ടോക്കണുകളൊക്കെ ആദ്യം ഞാൻ വാങ്ങാതിരുന്നതാണ്. കാരണം കാര്യമായ പ്രൊജക്റ്റൊന്നും ഇല്ലാതെ വെറുതെ ഒരു ഇറക്കുന്ന കോയിൻസാണ് മീം ടോക്കൺസ്. അപ്പം വാങ്ങുമ്പോൾ അതിൻ്റെതായ റിസ്ക് നമ്മൾ തന്നെ എടുക്കണം. നിങ്ങൾ വാങ്ങുന്നതിന് അതിൻ്റെ റിസ്ക് എടുക്കണം. ഞാൻ റിസ്ക് എടുത്ത് വലിയ എമൗണ്ട് ഒന്നുമല്ല, റിസ്ക് എടുക്കാൻ മാത്രമുള്ള വലിയ ബാധ്യത വരാനുള്ള എമൗണ്ട് ഒന്നും മുടക്കണ്ട. ഇതിൽ നിങ്ങൾ 500 രൂപ 1,000 രൂപ 1,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ 200, 300, 500, 1,000 ആ റേഞ്ചിൽ വാങ്ങി വെച്ചാൽ മതി. ഇത് ലിസ്റ്റഡ് ആവുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ പമ്പാവും. പമ്പാവുമ്പോൾ നമ്മൾ ആ സെല്ലാക്കി ഒഴിവാക്കുക. കുറച്ച് അല്ലെങ്കിൽ അവർ പാർട്ട് സെല്ല് ചെയ്യുക, ലാഭം എടുത്തതിന് ശേഷം ബാക്കി അവിടെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, മീം ടോക്കൺസ് ഒക്കെ നമുക്ക് അത്ര പറയാനേ പറ്റും. നമുക്ക് ഗ്യാരണ്ടീഡൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ റിട്ടേൺസ് വരുമ്പോൾ ഹ്യൂജ് റിട്ടേൺസ് ഒക്കെ കിട്ടുന്നത്. എനിക്ക് ലൗലി യൂണിവിൽ തന്നെ നല്ല ഇതുണ്ട്, നല്ലൊരു റിട്ടേൺസാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയണ്ട, മുന്നോട്ട് വരാം. പാൻകേക്ക്സ് ആപ്പിൽ അവർ പറയുന്നത് പാൻകേക്ക്സ് ആപ്പിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് ഇതായിരിക്കും എന്ന് പറയുന്നത്. അതായത് 0.087 ആ റേഞ്ചിൽ അവർ ലിസ്റ്റഡ് ആക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിത് ഇതിൽ വരേ ഇത് എങ്ങനെ ഇത് ക്ലെയിം ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ ഫുൾ അവരുടെ സപ്ലൈ വരുന്ന 500 ട്രില്യണാണ്. ഓക്കെ, ബേൺ 50% അവർ ബേൺ ചെയ്യുമെന്ന് പറയുന്നു. ഓക്കെ, പിന്നെ 4% ലിക്വിഡിറ്റി വിൽ ബി ആഡ്, ലിക്വിഡിറ്റി ആഡ് ചെയ്യും പാൻകേക്ക്സ് ആപ്പിൽ. പിന്നെ അവർ ഇത് പറയുന്ന റെഫറൽ കമ്മീഷൻ്റെ കാര്യമൊക്കെ പറയുന്നത്. ഓക്കെ, റോഡ് മാപ്പ് നമുക്ക് പറയാം. ഇതിൽ പറയുന്നത് 2021 ലോഞ്ച് ചെയ്യും. അതേ സേഫ് മൂൺ, അത് ഈ ഫസ്റ്റ് ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡ് മാപ്പ് 1 ഇപ്പോൾ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പാൻകേക്ക്സ് ആപ്പിൽ വരും എന്നാണ് പറയുന്നത്. 21 സെപ്റ്റംബർ ടോക്കൺ പ്രീ സെയില്, അത് കഴിഞ്ഞ് റോഡ് മാപ്പ് 3 എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആവും. അതായത് പാൻകേക്ക്സ് ആപ്പിൽ, ഹോബിയിലും ബിനാൻസിലും അവർ വരും എന്നാണ് പറയുന്നത്. ബിനാൻസിലൊക്കെ വന്നാൽ ഒരു ടോക്കണിൻ്റെ ലെവൽ തന്നെ മാറും നമുക്കറിയാം. ഓക്കെ, അതിന് ഡിസംബറിൽ സേഫ് മൂൺ പ്രോയിലെ പ്ലാറ്റ്ഫോം തന്നെ അവർ ക്രിയേറ്റ് ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. അതാണ് അവരുടെ റോഡ് മാപ്പ്. അപ്പോൾ അവരെപ്പറ്റി ഇത്രയാണ് ഉള്ളത് പറയാൻ. അപ്പം ഞാനിത് എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യണമെന്ന് അല്ലെങ്കിൽ വാങ്ങുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. കോയിൻ എങ്ങനെ വാങ്ങണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളത് മുകളിൽ പോയിട്ട് ഈ ഒരു ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതുവഴി കയറുമ്പോൾ ഇങ്ങനെ ഒരു സൈറ്റിൽ വരും. അവിടെ നിന്ന് നിങ്ങൾ ആദ്യം ഇതിൻ്റെ അഡ്രസ്സ്, സേഫ് മൂണിൻ്റെ അഡ്രസ്സ് മുകളിൽ നിന്ന് കോപ്പി ചെയ്യുക. നമ്മുടെ മോളിൽ നിന്ന് അതിന് കോപ്പി ആയിട്ട് നേരെ നമ്മൾ ട്രസ്റ്റ് വാലറ്റിലോട്ടോ പോകേണ്ടത്. ട്രസ്റ്റ് വാലറ്റ് ഇവിടെ ഡി ആപ്സ് നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഡി ആപ്സ് താഴെ കാണും. ഡി ആപ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ ആ കോപ്പി ചെയ്ത അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സെർച്ച് കൊടുക്കുന്നു. ഓക്കെ, സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇതിലോട്ട് പോകും. ആ സേഫ്മൂണിൻ്റെ വെബ്സൈറ്റിലോട്ട് പോകും. നമ്മളിവിടെ ഇവിടെ എത്തേറിയം ആണ് കിടക്കുന്നത്. എത്തേറിയം ഡിഫോൾട്ട് കിടക്കുക, അതിനെ മാറ്റി നമ്മൾ ബിനാൻസ് സ്മാർട്ട് ചെയിൻ ആക്കുക. ഓക്കെ, ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്, വാങ്ങണം എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ വരും, ബിനാൻസ് സ്മാർട്ട് ചെയിൻ ആവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നേരെ ഈ ക്ലെയിം
കണ്ടോ ക്ലെയിം 20 കോടി ടോക്കൺസ് എന്ന് പറഞ്ഞ് കിടക്കുന്നില്ല, കണ്ടില്ലേ? അത് നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിൽ വരും. ഇങ്ങനെ ഒരു പേജിൽ വരുമ്പോൾ നമുക്കറിയാം, എന്താ കണ്ടില്ലേ, ഇപ്പം ഞാൻ വാങ്ങിയ സമയത്ത് 50 ആയിരുന്നു. ഇത് നമ്മുടെ നെറ്റ്വർക്ക് ഫീയുടെ ഒരു വ്യത്യാസമാണ്. അപ്പം ഡിമാൻഡ്സ് കൂടുന്തോറും നെറ്റ്വർക്ക് ഫീ കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഇപ്പം നെറ്റ്വർക്ക് ഫീയും കൂടെ ചേർത്ത് 68 രൂപ നമ്മൾ പേ ചെയ്യാം. 68 രൂപയ്ക്കുള്ള ബി എൻ ബി സ്മാർട്ട് ചെയിനിൽ നമുക്ക് വേണം. സ്മാർട്ട് ചെയിനിൽ എങ്ങനെ പൈസ ആഡ് ചെയ്യണമെന്ന് ഞാനൊരു വീഡിയോ ചെയ്യാം. ചില പലവരും മെസ്സേജ് അയച്ചു എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ചെയ്യാം. അപ്പോൾ 68 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ അപ്രൂവ് കൊടുത്താൽ മാത്രം മതി. അപ്രൂവ് ഞാനിപ്പോൾ ഓൾറെഡി വാങ്ങിയതുകൊണ്ട് പിന്നെയും വാങ്ങുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വാങ്ങേണ്ടത്. ഇത് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ബാക്ക് അടിച്ച് വന്നതിന് ശേഷം ഇതിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് കോപ്പി ചെയ്യണം. നമ്മൾ ഞാൻ നേരത്തെ എൻ്റെ ഇതിൽ വെബ്സൈറ്റിൽ പോയി. ആ വെബ്സൈറ്റിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഡോട്ട് ഐക്കൺ കാണാം. ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കോൺട്രാക്റ്റ് ഒന്ന് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ബി എസ് സി സ്കാൻ എന്ന് പറഞ്ഞ സൈറ്റിലോട്ട് പോകും. നമുക്ക് അവിടെ നമ്മൾ കോൺട്രാക്ട് അഡ്രസ്സ് ഇവിടെ കാണാൻ പറ്റും മുകളിൽ. ഓക്കെ, അത് നമ്മൾ കോപ്പി ചെയ്യുക. ഇവിടെ കോപ്പി ബട്ടൺ ഉണ്ട്, അത് അതിൽ ക്ലിക്ക് ചെയ്താണ് കോപ്പി ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കോപ്പീഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ട്രസ്റ്റ് വാലറ്റിൽ വന്നു, വാലറ്റ് സെക്ഷനിൽ വന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു രണ്ട് ഐക്കൺ കാണാൻ പറ്റും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത കോൺട്രാക്ട് അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ആഡ് കസ്റ്റം ടോക്കൺ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അതിന് ആഡ് കസ്റ്റം ടോക്കൺ കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ എത്തേറിയം കിടക്കുന്നത് വീണ്ടും സ്മാർട്ട് ചെയിനാക്കി കൊടുക്കുക. സ്മാർട്ട് ചെയിൻ അതിന് അവിടെ നിന്ന് നമ്മൾ കോപ്പി ചെയ്ത കോൺട്രാക്ട് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ട, മാനുവലി പേസ്റ്റ് ചെയ്താൽ വരില്ല. ഇവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടായി, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാക്കി ഡെസിമലും കാര്യങ്ങളൊക്കെ വരും. സേഫ് മൂൺ പ്രോ, എസ് എം ബി സിമ്പിൾ, ഡെസിമൽ 18 അങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഡൺ കൊടുക്കുക. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ടാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഡൺ കൊടുക്കുക. ഡൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഉടനെ തന്നെ ആഡായിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് 20 കോടി സേഫ് മൂൺ പ്രോ ടോക്കൺസ് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയും പോലെ ഈ ഡേറ്റിൽ അവർ പാൻക്രേസ് ആപ്പിൽ ലിസ്റ്റഡ് ആവുന്നെങ്കിൽ ആ സമയത്ത് ഞാനിത് എങ്ങനെ സെല്ല് ചെയ്ത് ബി എൻ ബി ആക്കാം എന്നുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇതുപോലുള്ള ഞാൻ പുതിയ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ എൻ്റെ ചാനലിൽ പരിചയപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.